ഖത്തർ ലോകകപ്പിന് ഏതാനും ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ അവസാനഘട്ട തയ്യാറെടുപ്പിലാണ് ടീമുകൾ. മാറക്കാനയിൽ അവസാന നിമിഷം കൈവിട്ടു പോയ ലോകകപ്പ് ഉയർത്തിപ്പിടിക്കാൻ തയ്യാറായാണ് ഇത്തവണ മെസ്സിയും സംഘവും ഖത്തറിലെത്തുക. കോപ്പ അമേരിക്കയും ഫൈനലിസ്റ്റ് കിരീടവും നേടിയ അർജന്റീന 35 മത്സരങ്ങളുടെ അപരാജിത നേട്ടവും അക്കൗണ്ടിലിട്ടാണ് രാജ്യാന്തര പോരാട്ടത്തിനെത്തുന്നത്. എന്നാൽ സൂപ്പർ താരങ്ങൾക്ക് തുടർച്ചയായി പരിക്കേൽക്കുന്നതാണ് ഇപ്പോൾ അർജന്റീനൻ ദേശീയ ടീമിനെ ആശങ്കയിലാഴ്ത്തുന്നത്. ഈ സീസണിലെ ലീഗ് മത്സരങ്ങളിൽ അർജന്റീനയുടെ മുൻതിര താരങ്ങളായ ഏയ്ജൽ ഡിമരിയ, പൗലോ ഡിബാല, ലിസാൻഡ്രോ പെരേഡസ്, നിക്കോളാസ് ഗോൺസാലസ് എന്നിവർ പരിക്കുകളുടെ പിടിയിലായിരുന്നു. ലോകകപ്പിന് മുമ്പ് തന്നെ താരങ്ങൾ പരിക്കിൽ നിന്നും മുക്തരാകുമെന്ന മെഡിക്കൽ റിപ്പോർട്ട് വന്നതോടെയാണ് ആരാധകർക്ക് ആശ്വാസമായത്. എന്നാലിപ്പോൾ അർജന്റീനയുടെ തന്നെ മറ്റൊരു സൂപ്പർ താരം പരിക്കിൻ്റെ പിടിയിൽപ്പെട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. അർജന്റീൻ സൂപ്പർ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ആണ് കഴിഞ്ഞ ദിവസം നടന്ന മാച്ചിനിടെ പരിക്കേറ്റത്. ആസ്റ്റൺ വില്ലയും ന്യൂകാസ്റ്റൽ യുണൈറ്റഡും തമ്മിലുള്ള ആദ്യ മത്സരത്തിൻ്റെ ആദ്യ പകുതിയിലായിരുന്നു പരിക്ക്. സഹതാരത്തിൻ്റെ കാൽമുട്ടിൽ മാർട്ടിനസിൻ്റെ തലയിടിക്കുകയായിരുന്നു. ഉടൻ തന്നെ താരത്തെ മാച്ചിൽ നിന്ന് പിൻവലിച്ച് ശുശ്രൂഷക്കായി കൊണ്ടുപോവുകയും ഒൽസനയെ പകരക്കാരനായി ഇറക്കുകയും ചെയ്തു. എന്നാൽ ന്യൂകാസിലിനെതിരെ നടന്ന മത്സരത്തിൽ 4 ഗോളുകൾക്ക് ആസ്റ്റൺവില്ല തോൽവി വഴങ്ങുകയായിരുന്നു. അതേസമയം താരത്തിൻ്റെ പരിക്ക് ഗുരുതരമല്ലെന്നും താരം സ്വന്തം കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ. 2014 മാറക്കാനയിൽ ഒരു കയ്യകലത്താണ് അർജന്റീനയ്ക്ക് ലോകകിരീടം നഷ്ടമായത്. ഇത്തവണ ഒന്നുകൂടി ശക്തമാക്കിയ ടീമുമായി അംഗത്തിനെത്തണമെന്ന അർജന്റീനയുടെ പ്രതീക്ഷക്കെതിരെയാണ് പരിക്കുകൾ വില്ലനാകുന്നത്. അതേസമയം ഖത്തറിലേത് അവസാന ലോകകപ്പായിരിക്കുമെന്ന് അർജന്റീന ഇതിഹാസ താരം ലയണൽ മെസ്സി നേരത്തെ സൂചിപ്പിച്ചിരുന്നുവെങ്കിലും അന്തിമ തീരുമാനം ലോകകപ്പിനെ ആശ്രയിച്ചായിരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. നിലവിൽ പാരീസ് സെൻ ജെർമനു വേണ്ടി മികച്ച പ്രകടനമാണ് താരം പുറത്തെടുക്കുന്നത്.